ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു ട്രാവലിംഗ് വീഡിയോയും അതിൻ്റെ കൂടെ ചെറിയൊരു കുക്കിംഗ് വീഡിയോയും കൂടാണ് കേട്ടോ. അപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് കുറേ കാലമായിട്ട് ഇങ്ങനെ ടൂറൊന്നും അടിക്കാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ മൂന്നാറിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളുടെ ഈ ഒരു യാത്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊറോണയൊക്കെ ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്നൊന്നും ഫുഡ് കഴിക്കാതെ ഞങ്ങൾ കുക്ക് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം കാറിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലൈവായിട്ട് കുക്ക് ചെയ്ത് കഴിച്ച് അങ്ങനെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഒട്ടും ക്ഷീണമില്ലാതെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ മൂന്നാർ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും വട്ടവട ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഞങ്ങൾ മൂന്നാറിൽ നിന്ന് വട്ടവടയിലും പോയിട്ടുണ്ടായിരുന്നു. മൂന്നാറിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ ദൂരമാണ് കേട്ടോ വട്ടവടയ്ക്ക്. ശരിക്കും നമ്മൾ മൂന്നാർ വരെ മാത്രം പോയിട്ട് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഭയങ്കര ഒരു നഷ്ടമാണ്. അവിടെ നിന്ന് 40 കിലോമീറ്ററേ ഉള്ളൂ. നല്ല അടിപൊളി ഒരു സ്ഥലമാണ്, കാണേണ്ടതിൻ്റെ ഒരു സ്ഥലമാണ് കേട്ടോ. അവിടെ നമുക്കൊരു ഫാമിലി ഉണ്ട്. ജസ്റ്റ് ഞങ്ങൾ അവരുടെ വീട്ടിലൊന്ന് പോയി, പക്ഷേ റൂമെടുത്ത് നമ്മൾ സ്റ്റേ ചെയ്തു ഒരു ദിവസം. അപ്പോൾ ആ വീട്ടിലൊന്ന് വിസിറ്റ് ചെയ്ത് അതുപോലെ തന്നെ അവർക്ക് നല്ലൊരു സ്ട്രോബെറി തോട്ടമുണ്ട്. അവിടെ പോയി ഞങ്ങൾ കുറേ ഫ്രൂട്ട്സൊക്കെ പറിച്ചു. സ്ട്രോബെറിയൊക്കെ ഇങ്ങനെ പഴുത്ത് പാകമായിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണാൻ വേണ്ടി എന്ത് ഭംഗിയാണെന്നറിയാം. നമുക്ക് കാണുമ്പോൾ തന്നെ പറിക്കാൻ തോന്നും, അത്രയ്ക്ക് കളർഫുള്ളും നല്ല ഭംഗിയായിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ശരിക്കും ഈ ഒരു സ്ഥലത്തിന് പഴത്തോട്ടം എന്നാണ് കേട്ടോ പറയുന്നത്. ഇവിടെ മെയിനായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസുമാണ് കൃഷി ചെയ്യുന്നത്. ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ട് പോകാൻ വേണ്ടി പറ്റും. ഞാൻ ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കട്ടെ. അപ്പൊ ഞാൻ കഴിച്ചിട്ട് പറയാതെ എങ്ങനെയുണ്ടെന്നേ. നല്ല അടിപൊളി റെഡ് കളറും നല്ല അടിപൊളി ടേസ്റ്റുമാണ്. ഇതിൻ്റെ അകമൊന്ന് നോക്കി, നല്ല ഹാർഡാണ്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന സ്ട്രോബെറി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അതങ്ങ് ഭയങ്കരമായിട്ട് സ്മാഷായി പോകും. പക്ഷേ ഇതിൻ്റെ അകം കണ്ടോ, ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തേ. ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് സ്ട്രോബെറി കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഇത് ഇവിടെ ജൈവവളമാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം കേട്ടോ. അങ്ങനെ വിഷമോ കാര്യങ്ങളൊന്നും അടിക്കുന്നില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി കഴിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ വാങ്ങുന്നത് ഭയങ്കര പെട്ടെന്ന് തന്നെ അളിഞ്ഞു പോകുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രോബെറി എല്ലാം ഞങ്ങൾ പറിച്ചെടുക്കുക കേട്ടോ. ഏകദേശം ഒരു 2 കിലോയോളം നമുക്ക് വീട്ടിൽ കൊണ്ടുപോകണം. കൊണ്ടുപോയിട്ട് നമുക്ക് എന്തെങ്കിലും റെസിപ്പിയൊക്കെ ചെയ്യാതെ വെച്ചിട്ട്. പിന്നെ ഇതുപോലെ ഒരുപാട് കാഴ്ചകളുണ്ട് ഞങ്ങളുടെ, അത് അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ. വട്ടവടയെന്ന് കൊണ്ടുവന്ന ഫ്രഷ് സ്ട്രോബെറി വെച്ചിട്ട് നമ്മൾ ഇന്നൊരു ജാം തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും സ്ട്രോബെറി കിട്ടിക്കൊള്ളണമെന്നില്ല. സ്ട്രോബെറിക്ക് പകരം നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും അത് വെച്ചിട്ട് ഇതുപോലെ ജാം തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ജാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കിന്ന് ജാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 800 ഗ്രാം സ്ട്രോബെറിയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ സ്ട്രോബെറി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് പകുതി മിക്സിയിൽ നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം, പകുതി നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അങ്ങനെ ആവശ്യത്തിനുള്ള സ്ട്രോബെറി ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ പോലെയല്ല, സ്ട്രോബെറി കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണ്. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് മൊത്തത്തിൽ നമ്മൾ എടുത്തേക്കുന്നത് 800 ഗ്രാം ആണ്. അതിൻ്റെ അകത്ത് 400 ഗ്രാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊരു 2-3 അടി അടിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഇതൊന്ന് പേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. ബാക്കിയുള്ളത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്യുന്നതെന്നും കൂടി ഞാൻ കാണിച്ചു തരാവേ.
നമ്മൾ മാങ്ങയൊക്കെ അച്ചാറിടുമ്പോൾ എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ ചെറുതായിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. തീരെ അങ്ങ് ചെറുതാവാനും പാടില്ല, അത്യാവശ്യം വലുപ്പം വേണം, ആ ഒരു രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും ഈ ഒരു ജാമിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. കാരണം ചെറിയ പീസുകൾ നമുക്കിങ്ങനെ കഴിക്കാൻ വേണ്ടി കിട്ടുമ്പോൾ അതാണ് പ്രത്യേക ഒരു ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഞാനിവിടെ 400 ഗ്രാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ 400 ഗ്രാം നല്ല ഫൈനായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പേസ്റ്റാക്കിയത് നമുക്ക് ചെറിയൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ജാമ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ ഒരു 500 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട്. നല്ല കട്ടിയുള്ള പാത്രമാണ് കേട്ടോ വെച്ചത്. ഇങ്ങനത്തെ ഒരു പാത്രം വേണം നമ്മൾ ജാം തയ്യാറാക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് നമ്മൾ 400 ഗ്രാം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സ്ട്രോബെറി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 500 ഗ്രാം പഞ്ചസാര. ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന സ്ട്രോബെറിയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം 3/4 to 1 മണിക്കൂർ വരെ ഇത് ഇളക്കി എടുത്തിട്ട് വേണം ജാമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് കുറേ ടൈം ഇളക്കി എടുക്കണം. അപ്പോൾ ഈ ജാം ഉണ്ടാക്കുമ്പോൾ ഉള്ളൊരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലെയിം ഇച്ചിരി കൂട്ടി വെച്ചിട്ടാണെങ്കിൽ ഒരര മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ജാമ് പ്രിപ്പയർ ആയിട്ട് കിട്ടും. നമ്മൾ ഫ്ലെയിമൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ജാമ് പെട്ടെന്ന് റെഡിയായി കിട്ടുമെങ്കിലും അത് കറക്റ്റ് നമുക്ക് സ്പ്രെഡ് ചെയ്യാനൊന്നും പറ്റില്ല, വല്ലാതെ ഉരുണ്ട് വല്ലാത്തൊരു രീതിയിലിരിക്കും കേട്ടോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ക്ഷമയോടെ ഏറ്റവും ഫ്ലെയിം എത്രത്തോളം ഫ്ലെയിം കുറയ്ക്കാൻ പറ്റുമോ അത്രയും ഫ്ലെയിം കുറച്ചിട്ട് 1 മണിക്കൂർ, ചിലപ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ എടുക്കും ഇതൊന്ന് പ്രിപ്പയർ ആയി വരാൻ വേണ്ടിയിട്ട്. അത്രയും സമയം ക്ഷമയോടെ നമ്മളിത് ഇളക്കണം കേട്ടോ. പിന്നെ ഈ ഒരു ജാമ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സെയിം മെത്തേഡിൽ നിങ്ങൾക്ക് പൈനാപ്പിളോ അല്ലെങ്കിൽ വേറെ എന്ത് ഫ്രൂട്ട്സാണോ കയ്യിലുള്ളത് അതെല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. കൈവിടാതെ ഫുൾ ടൈം നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ജാമിൻ്റെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് നമ്മൾ ഈ ഒരു സ്ട്രോബെറി പറിച്ചില്ലേ ആ വീട്ടിലെ ആൻറ്റിയാണ് ഇത് പറഞ്ഞു തന്നത്. ആൻറ്റിക്ക് ഇതിൻ്റെ ചെറിയൊരു ബിസിനസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് ആൻറ്റിയുടെ കയ്യിൽ നിന്ന് ജാമ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ആൻറ്റിയാണ് എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ തയ്യാറാക്കിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ ഒരു ജാമ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നല്ല അടിപൊളി ജാമിൻ്റെ പരുവമായിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ടുണ്ട്. നമ്മൾ അരച്ചപ്പോൾ ഉള്ള ആ ഒരു കളറല്ല ഇപ്പോൾ വന്നേക്കുന്നത്, നമ്മളിതിലേക്ക് കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾ ജാമൊക്കെ തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് സ്പൂണോ സ്റ്റീലിൻ്റെ പ്ലേറ്റോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ എന്തെങ്കിലും കുഞ്ഞി പാത്രങ്ങളോ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിക്കണം. അതിനുശേഷം ഇതേണ്ട കണ്ടില്ലേ, ഇതുപോലെ കുറച്ച് ജാം എടുത്ത് നമ്മൾ ഈ സ്പൂണിൽ ഒഴിക്കുന്ന സമയത്ത് ചേമ്പിൻ്റെ ഇലയിൽ എങ്ങനെയാണോ വെള്ളം ഇരിക്കുന്നത് ആ ഒരു രീതിയിൽ നല്ല ഉരുണ്ട് നല്ല പാകമായിട്ടിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ ജാമ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയും അത് ആയി എന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു ജാമ് നന്നായിട്ട് തണുത്തതിന് ശേഷം വേറൊരു ബോട്ടിലേക്ക് നമ്മൾ മാറ്റണം. അപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് നമ്മുടെ വട്ടവടയിലുള്ള ആൻറ്റിയൊക്കെ ഈ ഒരു ജാമ് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫുൾ കോൺഫിഡൻ്റ് ആയിരുന്നു. അപ്പോൾ നന്നായിട്ട് തണുത്ത ജാമ് ഞാനൊരു ബോട്ടിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ടും കുഞ്ഞിന് കൊടുക്കാനൊക്കെ ഉള്ളതായതുകൊണ്ട് ഇതിലേക്ക് പ്രത്യേകിച്ച് പ്രിസർവേറ്റീവ്സോ അങ്ങനെ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് പുറത്തേക്കൊക്കെ ഇതുപോലെ ജാം ഉണ്ടാക്കി വിൽക്കാനാണെങ്കിൽ ഇതിലേക്ക് നമ്മൾ വാങ്ങുന്നതിന് മുമ്പായിട്ട് 2 നുള്ള് നമ്മൾ പ്രിസർവേറ്റീവ്സ് ഇതിൽ ചേർക്കുന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫാക്കുന്നതിന് മുമ്പായിട്ട് 2 ഗ്രാം സോഡിയം ബെൻസുവേറ്റ്, നമ്മുടെ ആ ഒരു സോഡിയം ബെൻസുവേറ്റ് മിക്സ് ആവാൻ വേണ്ടി മാത്രമുള്ള കുറച്ച് വിനാഗിരി എടുത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷവും വീണ്ടും നന്നായിട്ട് ഇളക്കണം. ഈ സോഡിയം ബെൻസുവേറ്റ് ചേർത്തിട്ടുള്ള നമ്മുടെ ജാമ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് 2 ദിവസം കഴിഞ്ഞിട്ടേ വിൽക്കാൻ പാടുള്ളൂ കേട്ടോ. ആ ഒരു രീതിയിൽ വേണം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ പുറത്തൊക്കെ വിൽക്കുന്നവരാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജാമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ വേണ്ടി മറന്നു പോരുത്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകില്ല കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.